ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മൾ ഈ കോവിഡിന്റെ കാലം കഴിഞ്ഞ് തിരിച്ച് ഒരു സാമാന്യ നോർമലായ ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യന്റെ ജീവിതത്തെ പരിപൂർണമായി ഡിസ്ട്രപ്റ്റ് ചെയ്ത ഒരു 1.5 വർഷങ്ങളാണ് നമ്മൾ കടന്നുപോയത്. പക്ഷെ വലിയ ഒരു അപകടമൊന്നുമില്ലാതെ, വിചാരിച്ച അത്രയും വലിയ അപകടമൊന്നുമില്ലാതെ നമ്മളെല്ലാവരും ഒരു കോവിഡ് ബാധയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ സാമാന്യ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കോവിഡ് തുടങ്ങിയ സമയം മുതല് സദാനന്ദൻ സാർ എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ദിവസവും ഫേസ്ബുക്കിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഉപയോഗിച്ചുകൊണ്ട് ഓരോ ആശയങ്ങൾ, വളരെ ചെറിയ ആശയങ്ങൾ, ദൈനംദിനമായി ജനങ്ങളിലേക്ക് നമ്മൾ എല്ലാവരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെല്ലാവരും ഡെയിലി നോക്കുകയാ, സോ ഹാപ്പി എന്ന് വായിക്കുന്നു, സന്തോഷം, മനസ്സിന് ആനന്ദം എല്ലാം വരുന്നുണ്ട്. അതങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഏകദേശം 1 വർഷത്തോളമായപ്പോഴാണ് സാറിന്റെ വളരെ അടുത്ത ഒരു വ്യക്തി ഇതൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്ത നന്നായിരിക്കും. കാരണം ഇത് നമ്മൾ വായിച്ചു മറക്കും, വായിച്ചു മറക്കും. നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് മറക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ വായിച്ചാലും കേട്ടാലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് രസിപ്പിക്കുകയും, പക്ഷെ അതിനുശേഷം ഉടൻ തന്നെ അത് മറന്ന് നമ്മളുടെ ഹാർഡ് ഡിസ്ക് കുറച്ച് ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ മറവി നമ്മളുടെ ഒരു മാറാരോഗമായതുകൊണ്ട് ഈ മറവിയെ മറികടക്കാനായി നമുക്ക് ഈ പുസ്തകത്തെ ഒരു ബുക്ക് രൂപം, ഈ എല്ലാ ചിന്തകളെയും, ഒരു ഗഹനമായ ചിന്തകൾ, അത് വളരെ ഗഹനമായ ചിന്തകളെ ഒരു പുസ്തക രൂപത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അത് എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ സാറ് അത് സമ്മതം കൂടുകയും അങ്ങനെ ഈ ബുക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. അപ്പൊ ഈ പുസ്തകത്തിന്റെ കാര്യം വരുമ്പോൾ രണ്ടുപേരെ ഞാൻ ഇവിടെ പ്രത്യേകം ഓർക്കുന്നു. അവര് ഇന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. നമ്മുടെ ബുക്കിന്റെ പബ്ലിഷറായ ശ്രീ വി സി തോമസ്, അതായത് വി സി പബ്ലിക്കേഷൻസ് ആണ് നമ്മളുടെ ഈ മോദി ഗവൺമെന്റ് നമുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ശ്രീ റോബിൻ തിരുമല, റോബിൻ തിരുമല എല്ലാവരും അറിയുന്ന പ്രശസ്തനായ ഒരു സംവിധായകൻ. അപ്പൊ ഈ ബോധി ഗവൺമെന്റ് എന്ന ബുക്ക്, അതിനെക്കുറിച്ച് കമലാസൻ സാർ വളരെ നന്നായി എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ കൂടെ ബോധീകരണമെന്നുള്ള ബുക്ക് ഒരു അസാധാരണ രചനയാണ്. അത് എന്തുകൊണ്ടാണ് അസാധാരണമാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ബുക്കിലേക്ക് വരുമ്പോൾ ഏതാനും ആശയങ്ങളെ എടുത്തിട്ട് വിപുലീകരിച്ച് അതിനെ വലുതാക്കി നമ്മൾ അതിനെ മാഗ്നിഫൈ ചെയ്തുകൊണ്ട് ആശയങ്ങളെ കൂടുതൽ കൂടുതൽ വലുതാക്കിക്കൊണ്ട് ബുക്കിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബോധീകരണങ്ങളിലെ ഓരോ 4 വരിയും ഓരോ 6 വരിയും ഒരു പൂർണ്ണ ബുക്കിന്റെ അത്രയും ആശയങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ആശയങ്ങളെ ഇത്രയും കോൺസെൻട്രേറ്റഡായി അതിൽ നമുക്ക് എത്ര വേണമെങ്കിലും പിന്നീട് വലുതാക്കി എക്സ്പാൻഡ് ചെയ്തെടുക്കാവുന്ന ഒരു ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു സാമാന്യ മനസ്സിന് സാധിക്കുന്ന കാര്യമാണ്. അതിൽ വളരെ അസാമാന്യത്വം ആവശ്യമുള്ള ഒരു മാനസിക പ്രക്രിയയാണ്. ഒരു വലിയ ചരിത്രത്തെ, ഒരു കാലഘട്ടത്തെ, അത് അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ചിന്താപദ്ധതിയെ ആകത്തുകയെ ഒരു 4 വരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് സാമാന്യ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് തീർച്ചയായും അസാമാന്യത്വമുണ്ട്, അതിലൊരു ഗുരുപരമ്പരയുടെ അംശമുണ്ട്. ആ അംശത്തിൽ നിന്നാണ് ഇത്രയും ഗഹനമായിട്ടുള്ള ചിന്താപദ്ധതികൾ വളരെ വളരെ വ്യക്തമായും വളരെ സരളമായും വായിച്ചാൽ മനസ്സിലാകുന്ന ലളിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇതിലേക്ക് തത്വചിന്തകയുടെ ലോകം എന്ന 4 ചാപ്റ്ററാണ് ഈ പുസ്തകത്തിലുള്ളത്. സാറ് പറഞ്ഞു, അത് കമലാസൻ സാർ വ്യക്തമായി പറഞ്ഞു. ഈ 4 ചാപ്റ്ററുകളിലായി 1082 ശ്ലോകങ്ങൾ, 1082 അഫോറിസംസ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഫോറിസംസ് ആർ സ്മോൾ സെന്റൻസസ് പ്രെഗ്നന്റ് വിത്ത് മീനിങ്, അതാണ് അഫോറിസത്തിന്റെ എക്സാക്ട് മീനിങ്. അപ്പൊ അഫോറിസംസ് ആണ്, 1082 അഫോറിസംസ് 4 ചാപ്റ്ററുകളായി ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പൊ ഈ പുസ്തകത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ജ്ഞാനം നേടാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ, ജ്ഞാനം നേടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, പി എച്ച് ഡി എടുക്കുന്നു, വീണ്ടും ജ്ഞാനം നേടുന്നു, ജ്ഞാനം നേടി നേടി മരിച്ചു പോകുന്നു, അവസാനം വരുമ്പോൾ ജ്ഞാനം കൊണ്ട് പ്രത്യേക പ്രയോജനം ഉണ്ടായി ഒരു സംശയിച്ചു പോകുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ട്.
അപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു 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 പലരും അത് വെളിച്ചം ദുഃഖമാണെന്ന് പറയുന്നത് പോലെ നെഗറ്റീവ് സെൻസിൽ കാണുന്നെങ്കിലും ഒരിക്കലും അതൊരു നെഗറ്റീവ് അല്ല. വെളിച്ചം ദുഃഖമല്ല, വെളിച്ചമാണ് മനുഷ്യന്റെ ജീവൻ. അപ്പൊ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ജ്ഞാനം നേടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഈ ബാധ്യത, ജ്ഞാനം നേടാനുള്ള നമ്മുടെ ഈ ബാധ്യത, ഈ ബാധ്യതയാണ് നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്നത്. ജ്ഞാനം നേടണ്ട എന്ന് തീരുമാനിച്ചാൽ സംസ്കാരം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ വെളിച്ചമാണ് സംസ്കാരം, വെളിച്ചമാണ് ജ്ഞാനം. ഈ ജ്ഞാനം നേടാനുള്ള കഴിവ്, പ്രാപ്തി, അതിനുള്ള അർഹത, അതിനുള്ള ബാധ്യത മനുഷ്യന് മാത്രമേ ഉള്ളൂ. ക്രിയേഷൻസിന്റെ ദൈവ ലോകത്തെ എല്ലാ ക്രിയേഷൻസിനെ എടുത്താലും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ജീവിക്ക് മാത്രമേ ജ്ഞാനം നേടാനുള്ള ഉത്തരവാദിത്തമുള്ളൂ, ജ്ഞാനം നേടാനുള്ള ജിജ്ഞാസയുള്ളൂ. ജ്ഞാനം നേടിക്കൊണ്ട് സ്വന്തം മാനസിക നിലയെ ഉയർത്തിക്കൊണ്ട് സാംസ്കാരികമായി ഉയരാൻ കഴിയും എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. അപ്പൊ നമ്മുടെ എല്ലാ ശാസ്ത്രീയ വളർച്ചയും, മനുഷ്യന്റെ എല്ലാ ശാസ്ത്രീയ, ആത്മീയ, ഫിലോസഫിക്കൽ, സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ വളർച്ചയും എടുത്തു നോക്കിയാൽ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിപ്പെടുന്ന ഒരേ ഒരു പോയിന്റ്, ജിമ്മിൽ പോയി ശരീരത്തിന് നല്ല ബലം വരുത്താം എന്നുള്ളത് നമ്മൾ എല്ലാവരും പറഞ്ഞു ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അത് സാംസ്കാരിക പ്രവർത്തനമായി കണക്ഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിന്റെ ഉള്ളിൽ മാനസികമായിട്ടുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട്, അതിനെ ചാനൽ ചെയ്തുകൊണ്ട്, അതിനെ സക്കലാക്കിക്കൊണ്ട്, അതിനെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രക്രിയകളെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിനെ ലൈറ്റാക്കി ഭാരം കുറച്ച് ലൈറ്റാക്കി വെളിച്ചമാക്കി മാറ്റുമ്പോൾ മാത്രമേ നമ്മൾക്ക് സംസ്കാരം ഉണ്ടാവുകയുള്ളൂ, മാനവീയത വളർത്തുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, വളരെ സിമ്പിളായ, എന്നാൽ വളരെ ഡിഫിക്കൽട്ടായ ഒരു വിഷയമാണ് ഇതിനകത്ത് തീരുമാനം ബോധീകരണങ്ങൾ എന്ന കൂട്ടിലൂടെ സാർ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ പുസ്തകത്തില് ഈ ജ്ഞാനം നേടാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ അതിനുള്ള കർമ്മം ചെയ്യാനും അറിവ് നേടാനും ഉള്ള ഉത്തരവാദിത്വവും ആർജവവും നമുക്ക് വളർന്നു വരുന്നു, അതിനുള്ള ആർജവും വളർന്നു വരുന്നു. ഉത്തരവാദിത്വം എപ്പോഴും ഭാരമാണ്. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭാരമാണ്. അപ്പൊ ജ്ഞാനം നേടുന്ന ഭാരവും, ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അത് ഒരു ഉത്തരവാദിത്വം എന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനം നേടാനുള്ള ആർജവവും കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ മാനസിക ക്രിയയുടെ ഏറ്റവും പ്രധാന. അപ്പൊ ഇതിനൊരു താന്ത്രിക ഗുരുക്കന്മാരുടെ, താന്ത്രിക ഗുരുവിന്റെ ഒരു പുറത്തറിയാത്ത ഒരു രഹസ്യാത്മകമായ വിജ്ഞാനത്തിന്റെ ഒരു അംശം ഈ ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളിലും എല്ലാ വാക്കുകളിലും ഉണ്ട്. ഗുരുത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഇല. നമ്മുടെ മുന്നിലുള്ള മഹത്വത്തെ ലളിതവൽക്കരിക്കാം, അത് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്വത്തെ തിരിച്ചറിയാൻ, നമ്മുടെ ഉള്ളിലുള്ള മഹത്വത്തെ വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ആ താന്ത്രിക ക്രിയയുടെ അടിസ്ഥാനം. അത് തിരിച്ചറിയുന്നവർ യോഗികളായി മാറുന്നു, തിരിച്ചറിയുന്നവർ ഗുരുക്കന്മാരായി മാറുന്നു. അവർ നമ്മുടെ ജീവിച്ച് നടന്ന് കളഞ്ഞു പോകുന്നു, പക്ഷെ നാം ഇപ്പോഴത്തെ സാമാന്യ യുക്തിക്കുള്ളിൽ ഒതുക്കി മഹത്വത്തെ കാണാൻ ശ്രമിക്കുമ്പോൾ സാമാന്യ യുക്തിക്കുള്ളിലുള്ളത് മാത്രം നമ്മൾ കാണുകയും മഹത്വം നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിന് വിനോദാവാസമാണ്. അപ്പൊ ആ വിരോധാഭാസത്തിൽ നിന്നും രക്ഷ നേടാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു മാർഗമാണ് ബോധീകരണങ്ങൾ എന്ന നോക്കി സാറ് വളരെ വ്യക്തമായി നാല് ചാപ്റ്ററുകളിലായി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ധർമ്മത്തിന്റെ മാർഗമാണ്. ഈ ധർമ്മമാർഗം എന്ന് ആദ്യമേ കൊണ്ടുവന്നത്, ധർമ്മത്തെക്കുറിച്ചും ധർമ്മമാർഗത്തെക്കുറിച്ചും ആദ്യമേ തന്നെ നമുക്ക് ബോധം പകർന്നത് ഭഗവാൻ ബുദ്ധനാണ്. 2600 വർഷം അതോ BC 600 അദ്ദേഹം ജനിച്ച് 500 അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള പിരീഡില് അന്നത്തെ കാലം നമ്മൾ തിരിച്ചറിയണം. എത്രയോ പുറകിലുള്ള മനുഷ്യൻ അവന്റെ ശിലായുഗം കഴിഞ്ഞ്, അവന്റെ ബ്രോൺസ് ഏജ് കഴിഞ്ഞ് മനുഷ്യൻ അവന്റെ അയണയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു സമയം, അയണയിലിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിൽ വന്ന് ഇത്രയധികം കാര്യങ്ങൾ ഒരു ഗുരുവിൽ പറഞ്ഞിട്ട് പോകാൻ കഴിയും. അത് ധർമ്മാധിഷ്ഠിതമാണ്.
മനുഷ്യജീവിതം ധർമാധിഷ്ഠിതമായാൽ മാത്രമേ മനുഷ്യന് അവന്റെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ എന്നുള്ള ഏറ്റവും ലളിതമായ ഫിലോസഫി, ഏറ്റവും ഗഹനമായ ഫിലോസഫി, ഏറ്റവും സിമ്പിളായ ലാംഗ്വേജിൽ ബുദ്ധൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഞാൻ സാറിന്റെ ബുക്ക് ഈ കഴിഞ്ഞ തവണ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച ബുക്ക് വന്നതിന് ശേഷം വളരെ ഇരുന്ന് രണ്ടു തവണ വീണ്ടും വായിച്ചു. ആ സമയത്ത് ഭഗവാൻ ബുദ്ധന്റെ ധർമ്മപദം പാലി ഭാഷയിൽ ധർമ്മപദത്തിന്റെ ധർമ്മപദം എന്ന മലയാളത്തിൽ ഇംഗ്ലീഷിലാണ് പാലി പ്ലസ് ഇംഗ്ലീഷ്. അത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ച ബുക്ക് എടുത്ത് രണ്ടാമതും മൂന്നാമതും ഒന്നും കൂടെ വായിച്ചു. അപ്പോഴാണ് എനിക്ക് ഈ രണ്ട് ബുക്കും തമ്മിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പരസ്പര ബന്ധം, പരസ്പര പൂരകമായ രണ്ട് പുസ്തകത്തിലും ഒറ്റ ആശയമാണ് അടിത്തറയായി നിൽക്കുന്നത്, അത് ധർമ്മമാണ്. ധർമ്മത്തിൽ ഉറച്ച മനുഷ്യ ജീവിതമാണ് അത്. ധർമ്മപദത്തിലും ബുദ്ധന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ധർമ്മപദം. അദ്ദേഹം ശിഷ്യന്മാർ കൊടുത്ത ഉപദേശങ്ങളിൽ ക്രോഡീകരിച്ച് ഇരിക്കുന്നതാണ്. ധർമ്മപദത്തിൽ 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. 26 ചാപ്റ്റേഴ്സിലായി 423 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 423 അഫോറിസംസ് 423 അഫോറിസംസ് ആണ് ധർമ്മപദത്തിലുള്ളത്. യെസ്, 26 ചാപ്റ്റേഴ്സിലായി 423 ശ്ലോകങ്ങളാണ് അഫോറിസംസ് ആണ് ബുദ്ധന്റെ ധർമ്മപദം എന്ന ബുക്കിൽ ഉള്ളത്. അപ്പൊ അതില് ഓരോ വിഷയങ്ങളും 10 മുതൽ 20 വരെ അഫോറിസംസ് കൊടുത്തുകൊണ്ട് വളരെ ഗഹനമായി, വളരെ സിമ്പിളായി, വളരെ വ്യക്തമായി ഒരേ ഒരു കാര്യം മനുഷ്യന് പറയുന്നത് ധർമ്മത്തിലുള്ള ചരണമാണ്, ധർമ്മമാർഗമാണ് എന്ന് ബുദ്ധ പറഞ്ഞത്. അപ്പൊ ബുദ്ധ പറഞ്ഞു ധർമ്മവും അധർമ്മവും ഉണ്ട്, ധർമ്മവും അധർമ്മവും ഉണ്ട്, രണ്ടും രണ്ടായിട്ട് തന്നെ ഉണ്ട്, രണ്ടും ഒന്നായി കാണാൻ കഴിയില്ല. അപ്പൊ എന്താണ് ധർമ്മം? അപ്പൊ ബുദ്ധൻ അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളെയും ക്രോഡീകരിച്ചു കൊണ്ടുവന്നത് മനുഷ്യന്റെ അടിസ്ഥാന സംഭവം ദുഃഖമാണ്, മനുഷ്യന്റെ അടിസ്ഥാന വികാരം, അടിസ്ഥാന തത്വവും ദുഃഖമാണ്. ദുഃഖത്തിന് ഒരു കാരണമുണ്ട്. ആ ദുഃഖത്തിന് കാരണമുണ്ടെങ്കിൽ ദുഃഖ കാരണത്തിന് ശമനമുണ്ട്, അതിന് അഷ്ടാംഗ മാർഗങ്ങൾ. ഈ നാല് കാര്യങ്ങളാണ് ബുദ്ധ പറഞ്ഞത്. അപ്പൊ ഈ നാല് കാര്യങ്ങളും ഈ ദുഃഖരഹിത ജീവിതം, ദുഃഖത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം. അപ്പൊ അദ്ദേഹം അതിലേക്ക് ആഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദുഃഖത്തിന്റെ കാരണം കർമ്മമാണെന്നും കർമ്മ പരിണാമമാണ് നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലൂടെ കർമ്മ ഫലമായി വരുന്നതെന്നും ജീവിതം ജീവിതത്തിൽ വരുന്ന നമ്മളുടെ എല്ലാ വിധികളും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പാശങ്ങളും അത് കർമ്മ പരിണാമമാണെന്നും കർമ്മ പരിണാമം ആണ് ഈ ദുഃഖത്തിന്റെ കാരണമെന്നും അപ്പൊ കർമ്മം ശുദ്ധീകരിച്ചാൽ മാത്രമേ ദുഃഖത്തിൽ നിന്ന് ശാന്തി ലഭിക്കുകയുള്ളൂ എന്നും ബുദ്ധൻ വളരെ കൃത്യമായി പറഞ്ഞു. അതേ സെന്റൻസുകളും അതേ ചാപ്റ്ററുകളും നമുക്ക് പരിസരത്ത് കാണാൻ കഴിയും. പക്ഷെ ബുദ്ധന്റെ ആ ആഴത്തിലുള്ള ഒബ്സർവേഷൻ 2600 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒബ്സർവേഷൻ അത് ഇന്നും എന്നും ലോകത്തിന്റെ മാർഗദർശനം തന്നെയാണ്. ഈ ബോധീകരണങ്ങൾ വന്ന ബുക്കും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇതേ മാർഗം ധർമ്മമാർഗത്തെ കുറിച്ചിട്ടുള്ള ആധുനിക കാലത്തെ മനുഷ്യന്റെ വ്യാപരാദികളും വ്യതകളും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള മാർഗവുമാണ്. അപ്പൊ ഒരു ബുദ്ധധർമ്മത്തിന്റെയും ബുദ്ധഭാവത്തിന്റെയും ഒരു അംശം എടുത്തു വെച്ചുകൊണ്ടാണ് സദാനന്ദൻ സാർ ബുക്ക് എഴുതിയതെന്ന് എനിക്ക് വളരെ വ്യക്തമായി. അപ്പൊ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇത് കാലിക പ്രസക്തി, താൽക്കാലികമായ ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി അല്ല. ഇത് കഴിഞ്ഞ കാലത്തിന്റെയും വരുംകാലത്തിന്റെയും ഇനി മനുഷ്യനും അനുഭവിക്കാൻ പോകുന്ന മാനസിക വേദകളുടെയും ഒരു ക്യൂർ ആയിട്ടാണ് ഈ പുസ്തകം. ഇത് കാലാതീതമായി നിലനിർത്തുന്ന ബുക്കാണ്. 2600 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ ധർമ്മപദം ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ അത് കാലാതീതമാണ്. ഇന്നും അതേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതേ ധർമ്മവും അതേ ദുഃഖവും അതേ സങ്കടവും മനുഷ്യൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതേപോലെ ഈ ധർമ്മപദം ബോധീകരണങ്ങൾ എന്ന ബുക്ക് അത് ബോധിയുടെ കിരണങ്ങളാണ്. പുസ്തകത്തിന്റെ പേര് തന്നെ അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബോധിയുടെ കിരണങ്ങൾ, വെളിച്ചം, ലൈറ്റ് ഓഫ് ബോധി, അതാണ് നമ്മളിലേക്ക് പറയുന്നത്. 1082 ശ്ലോകങ്ങൾ 10 തവണ നമ്മൾ പരിതിരുത്തി കുറച്ച് കുറച്ച് വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിന്റെ ഭാരം, നമ്മുടെ മനസ്സിന്റെ ശാന്തി വർദ്ധിക്കും. എല്ലാ ധർമ്മത്തിന്റെയും എല്ലാ ജ്ഞാനത്തിന്റെയും അവസാനം നിൽക്കുന്നത് ശാന്തി എന്ന പദം മാത്രമാണ്. സന്തോഷമല്ല, സന്തോഷവും ദുഃഖവും എല്ലാം കടന്ന് അപ്പുറത്തെത്തുമ്പോൾ ശാന്തിയാണ്.
പറയുന്നുണ്ട് മൂന്ന് തവണ ശാന്തി 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 എന്ന് മന്ത്രം കൂടുമ്പോൾ നമ്മുടെ അതിഭൗതികവും അതിദൈവികവും ആധ്യാത്മികവുമായി മൂന്ന് ദുഃഖങ്ങൾ ശമിച്ചു പോകട്ടെ എന്നുള്ള ആശംസയാണ്. അപ്പൊ ഈ ശാന്തി മന്ത്രം, ഈ ശാന്തി ആശംസിച്ച് നമ്മളുടെ ഒപ്പം ജീവിച്ചിരുന്ന ജി എൻ പിള്ള സാറിന്റെ മഹത്വത്തിന്റെ അംശം അതിൽ നിന്നും ഉൾക്കൊണ്ടു വന്ന ഈ നിവാരണം, നമ്മുടെ ദുഃഖ നിവാരണത്തിനുള്ള കാര്യകാരണ ബന്ധം, ആ ശാന്തിയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ ഉപാധി ഈ പുസ്തകം നമ്മുടെ ഈ പുസ്തകം നമ്മൾ വായിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമ്മളുടെ ശാന്തി പദം, നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന ശാന്തി പദം, ബാലൻസ്ഡ് മൈൻഡ്, ബുദ്ധം പറഞ്ഞതാണ് ബാലൻസ്ഡ് മൈൻഡാണ്, എല്ലാം ബാലൻസ്ഡ് ആയിരുന്നു. ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശാന്തി ഉണ്ടാകും. അപ്പൊ ശാന്തിയിലേക്ക് ഓരോ സ്റ്റെപ്പും നീങ്ങുമ്പോൾ അതിന്റെ എല്ലാ തടസ്സങ്ങളും നമുക്ക് ഉണ്ടാകുമെങ്കിൽ പോലും ആ തടസ്സങ്ങളെ നീങ്ങാൻ മാറ്റിവെക്കാനുള്ള, തടസ്സങ്ങളെ കളയാനുള്ള, തള്ളി മാറ്റാനുള്ള മനോബലം നമുക്ക് ലഭിക്കുന്നത് ഇത്തരം പുസ്തകങ്ങളിലൂടെയാണ്. അപ്പൊ അതിൽ നിന്ന് ലഭിക്കുന്ന ഈ വ്യഹരമായ ശാസ്ത്രീയമായ, ഞാൻ ശാസ്ത്രീയം എന്ന് പറയുന്നത് വളരെ 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 ആലോചിച്ച് പറഞ്ഞൊരു വാക്കാണ് ശാസ്ത്രീയം, കാരണം ആധ്യാത്മികയും ശാസ്ത്രീയതയും ഒന്ന് തന്നെയാണ്. ആധ്യാത്മികതയും മതവും രണ്ടാണ്, ഇത് രണ്ടും രണ്ട് വസ്തുക്കളാണ്. അതേസമയം ശാസ്ത്രീയത എന്നുള്ള ജോലിക്കിന്റെ അങ്ങേയറ്റം കിട്ടുമ്പോൾ ആധ്യാത്മികതയും, അപ്പോൾ ശാസ്ത്രീയതയും ആധ്യാത്മികതയും അവസാനം ഒന്നായി ചേരുകയും മതം ആധ്യാത്മികതയിൽ നിന്നും ഓൾറെഡി പുറത്തു പോയി കഴിഞ്ഞു, ഇനിയുള്ള കാലത്തിൽ കൂടുതൽ ദൂരേക്ക് മാറിപ്പോവുകയും ചെയ്യും. ഓർഗനൈസേഷൻസിന്റെ തളർച്ചയും തകർച്ചയും നമ്മളിപ്പോൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് മതപരമായ ഓർഗനൈസേഷൻസിന്റെ എല്ലാത്തിന്റെയും തകർച്ചയും തകർച്ചയും നമ്മൾ കാണുകയാണ്. അപ്പോ ഈ പുസ്തകങ്ങൾ, ഇത് മതപരമല്ല, ഇത് യാതൊരു മതപരത്വവും ഇല്ല, റിലീജിയസ് അല്ല. പക്ഷെ ബുദ്ധൻ എഴുതിയ കാലത്ത് റിലീജിയനും ധർമ്മവും ഒന്നായിരുന്നു. ബുദ്ധൻ റിലീജിയനും ധർമ്മവും ഒരു ഉറക്കായി ഉപയോഗിച്ചിട്ടുണ്ട് പല സമയത്ത്, കാരണം ധർമ്മം പ്ലസ് റിലീജിയൻ, റിലീജിയൻ പ്ലസ് ധർമ്മം. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ റിലീജിയൻ ഈസ് എൻ ഓർഗനൈസേഷൻ വിത്ത് ലോട്ട് ഓഫ് റിച്വൽസ് ആൻഡ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ആത്മീയത മതത്തിൽ നിന്നും മാറി, ആ മാറി നിൽക്കുന്ന ആത്മീയതയെ പരിപോഷിപ്പിക്കാനും വിളക്കാനും, അത് വിളക്കി നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആ വെളിച്ചം പകരാനും ഈ പുസ്തകം. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം യാതൊരു അപേക്ഷയും ഇല്ലാതെ സ്വന്തം മനസ്സിനെ പൂർണ്ണമായും അതിലേക്ക് വെച്ച് അത് പരിപൂർണതയോടുകൂടി എഴുതി വെച്ചാൽ സാറിനെ ഞാൻ വീണ്ടും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ഫംഗ്ഷന് ഇവിടെ വന്നു ചേർന്ന് ഇതിനെ ഉദാത്തമാക്കിയ, ധന്യമാക്കിയ എല്ലാ നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.